2015 ഇറാൻ ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് വിയന്ന ആസ്ഥാനമായാണ് അനൗപചാരിക ചർച്ചകൾ നടത്തിയിരുന്നത്. 11 മാസമായി നടന്നു വന്ന ചർച്ച എങ്ങും എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അവസാനമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ. ലോകശക്തികളെല്ലാം ഇക്കാര്യത്തിൽ ഇറാന്റെ തീരുമാനം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ച് പ്രപ്പോസലുകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ഇറാനുമേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ടും ഇറാന്റെ സുരക്ഷയെ സംബന്ധിച്ചും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തമായ ഉറപ്പുകൾ ലഭിച്ചതായും ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു കാര്യം പുറത്തുവന്നിരിക്കുന്നത്. അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ചൈന ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നവംബറിൽ ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ വലിയ പ്രകോപനമാണ് ചൈന തായ്വാനിൽ സൃഷ്ടിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നടത്തുന്ന അന്താരാഷ്ട്ര യാത്രയാകും ഈ അമേരിക്കൻ യാത്ര. റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ലോകരാഷ്ട്രങ്ങളെയെല്ലാം അത് പലതരത്തിൽ ബാധിക്കുമെന്ന് പല വമ്പന്മാരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ലോക സമാധാനത്തിലൂന്നി മുന്നോട്ട് പോയാൽ മാത്രമേ നിലനിൽപ്പുള്ളൂവെന്ന് ഇറാനും ചൈനയും മനസ്സിലാക്കിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈനയുമായുള്ള പങ്കാളിത്തത്തിൽ നിന്ന് ലിത്വാനിയയും എസ്റ്റോണിയയും പോലുള്ള രാജ്യങ്ങൾ പിൻവാങ്ങിയത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവമായാണ് ചൈന കരുതുന്നത്. അതുപോലെ ഇറാൻ നേരിടുന്ന പല ഉപരോധങ്ങളും അവസാനിച്ചാൽ മാത്രമേ അവർക്കും മറ്റ് രാജ്യങ്ങളുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.